അപമാനത്തിന്റെയോ അവഹേളനത്തിന്റെയോ കാര്യമല്ലല്ലോ. ഗവർണർ ഭരണത്തലവനാണ്. ആ ഗവർണർക്ക് നേരെ കഴിഞ്ഞ കുറെ കാലമായി കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായിട്ടുള്ള വിഷയമല്ലല്ലോ, വളരെ ദീർഘകാലമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ് ഈ ഗവർണറും സംസ്ഥാനത്തെ ഭരണ നേതൃത്വവും തമ്മിലുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നിരവധി കാലങ്ങളായിട്ടുണ്ട്. വാസ്തവത്തിൽ ഈ കോൺഫ്ലിക്റ്റ് അവസാനിപ്പിക്കേണ്ട ബാധ്യത ആർക്കാ ഉള്ളത്? അത് മുഖ്യമന്ത്രിക്കും മന്ത്രിസഭയ്ക്കുമാണ്. ആ കോൺഫ്ലിക്റ്റ് അവസാനിപ്പിക്കാൻ വേണ്ടി മുൻകൈ എടുക്കുന്നതിന് പകരം നിരന്തരമായി രാജ്ഭവനെയും ഗവർണറെയും ആക്രമിക്കുകയും രാജ്ഭവനെയും ഗവർണറെയും അസഭ്യം പറയുകയും, നേരിട്ട് പറയാൻ സാധിക്കില്ലെങ്കിൽ തന്റെ വൈതാളിക സംഘത്തെ കൊണ്ട് അത്തരത്തിൽ പത്രസമ്മേളനങ്ങളിലൂടെയോ പ്രതിഷേധങ്ങളിലൂടെയോ ഒക്കെ ഗവർണറെ നിരന്തരമായി ആക്ഷേപിക്കുകയും ചെയ്യുന്ന കാഴ്ച കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അദ്ദേഹത്തിന് നേരെ ശാരീരികമായ ആക്രമണത്തിന് ഇവർ മുതിർന്നില്ലേ? ഒരു തവണയല്ല, പലതവണ ഉണ്ടായില്ലേ? SFIയുടെ ക്രിമിനലുകളെ നേരിട്ട് ഗവർണറെ ആക്രമിക്കാൻ വേണ്ടി വിടുന്നു. മുഖ്യമന്ത്രിയുടെ പോലീസ് തന്നെ ഗവർണറെ റൂട്ട് ചോർത്തി കൊടുക്കുന്നു. അപ്പൊ ഇതുവരെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കണ്ടിട്ടില്ലാത്ത, നമ്മുടെ ചരിത്രത്തിൽ എവിടെയും കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഗവർണറെ ശാരീരികമായി ആക്രമിക്കാനും അദ്ദേഹത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്താനും ഭീഷണിപ്പെടുത്താനും ഉള്ള വലിയ പരിശ്രമം CPMന്റെ ഭാഗത്തുണ്ടായി, മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടായി. അപ്പൊ സ്വാഭാവികമായിട്ടും മനുഷ്യരാണല്ലോ, നമ്മളൊക്കെ മനുഷ്യരാകുന്ന സമയത്ത് അത്തരം അനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് എങ്ങനെയാണ് പെരുമാറേണ്ടത്? സ്വാഭാവികം മാത്രമാണ്. ഗവർണർ എന്നിട്ടും അദ്ദേഹത്തിന്റെ അന്തസ് കൈവിടാതെ നയപ്രഖ്യാപന പ്രസംഗത്തിന് പോവുകയും അദ്ദേഹത്തിന്റെ ഭരണഘടനാപരമായിട്ടുള്ള കർത്തവ്യം അവിടെ നടത്തുകയും ചെയ്തു. ഇന്ന് റിപ്പബ്ലിക് ദിനത്തിൽ അദ്ദേഹം കൃത്യമായി രാജ്യത്തോട് അല്ലെങ്കിൽ സംസ്ഥാനത്തെ ജനങ്ങളോട് നടത്തിയിട്ടുള്ള പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാർ അടക്കമുള്ളവർ ചെയ്യുന്ന കാര്യങ്ങളും ഒപ്പം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രസംഗിച്ചു. ഇവിടെ ഗവർണറുടെ ശരീരഭാഷയല്ല ഇവരെ അസ്വസ്ഥരാക്കുന്നത്, മറിച്ച് ഗവർണർ പറയുന്ന കാര്യങ്ങളാണ് ഇവരെ അസ്വസ്ഥരാക്കുന്നത്. ഗവർണർ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലടക്കം നടത്തുന്ന ഇടപെടലുകളാണ് വാസ്തവത്തിൽ കേരളത്തിൽ പിണറായി വിജയൻ സർക്കാരിനെ വല്ലാതെ പ്രകോപിപ്പിക്കുന്നതും പ്രതിസന്ധിയിലാക്കുന്നതും. അതുകൊണ്ടാണ് ഗവർണർക്കെതിരായിട്ടുള്ള ശാരീരികമായി മുതിരുന്നത്. ഒരു സംഭവത്തിന്റെ തുടർച്ചയാണ്. ശരിയാണ്, 2020 പൗരത്വ നിയമ ഭേദഗതി സംബന്ധിച്ച് സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിൽ തുടങ്ങിയ വിയോജിപ്പാണ് ഘട്ടം ഘട്ടമായി പല മേഖലകളിലേക്കൊക്കെ വളർന്നത്. എൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. പക്ഷേ ഒരു മനുഷ്യനാണല്ലോ കായികമായി ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ, പരസ്യമായി അധിക്ഷേപിക്കുമ്പോൾ, ഒരു മനുഷ്യനാണല്ലോ എന്ന് പറയുമ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ സ്റ്റേറ്റിലെ കോൺസ്റ്റിറ്റ്യൂഷന്റെ കസ്റ്റോഡിയനാണ്. അങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ കസ്റ്റോഡിയനായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാന് അദ്ദേഹം ഇരിക്കുന്ന പദവിയിൽ ഭരണഘടനാപരമായ ഒരു ഉത്തരവാദിത്തം നിറവേറ്റുമ്പോൾ ഒരു കേവലം ഒരു മനുഷ്യനെ പോലെ ഗർവ് കാണിക്കുക, മിണ്ടാതെ ഇരിക്കുക, മുഖത്ത് നോക്കാതിരിക്കുക, സ്പീഡിൽ നടക്കുക, ശരീരഭാഷയിൽ പൊതുസമൂഹത്തിൽ ഗർവ് കാണിക്കുക, ക്രോധം കാണിക്കുക, അതാണോ അദ്ദേഹത്തിന്റെ പദവി? അല്ല, അതൊരു നോക്കൂ PG, ഇതെങ്ങനെയാ സംഭവിക്കുന്നത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു ചെയിൻ ഓഫ് ഇവന്റ്സ് ആണ്. ഇത് ഇന്ന് തുടങ്ങിയ ഒരു സംഭവമല്ല. അതിലേക്ക് ചെന്നെത്തപ്പെട്ട നാൾവഴികളും പ്രശ്നങ്ങളും ഒക്കെ പരിശോധിക്കുന്ന സമയത്ത് ഗവർണർ ജനാധിപത്യപരമായിട്ടുള്ള ഇടപെടലുകളും അദ്ദേഹത്തിൽ അർപ്പിതമായിട്ടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുകയായിരുന്നു. ഇവിടെ അദ്ദേഹത്തിന് നേരെ ഉണ്ടായിട്ടുള്ള ശാരീരികമായ അക്രമങ്ങൾ മാത്രമല്ല, അങ്ങേയറ്റത്തെ മോശം ഭാഷ ഉപയോഗിച്ചുകൊണ്ട് അറുവഷളൻ രീതിയിൽ ഗവർണർക്കെതിരെ നടത്തിയിട്ടുള്ള സമരങ്ങൾ നമ്മൾ ഇവിടെ കണ്ടു. കാലിക്കറ്റ് സർവകലാശാലയിൽ താമസിക്കുന്ന സമയത്ത് ആർഷോയെ പോലെയുള്ള ഒരു വിദ്യാർത്ഥി ക്രിമിനൽ കേട്ടില്ല, മറുപടി മോശമായിരുന്നോ ഗവർണറുടെ? കേട്ടില്ല, ഗവർണറുടെ മറുപടി മോശമായിരുന്നോ? അല്ല, ഗവർണർ നിങ്ങൾ അവിടെയാണ് പ്രശ്നം. ഇല്ല, ഗവർണർ അദ്ദേഹത്തിന്റെ അന്തസ്സിനൊത്ത രീതിയിലുള്ള ഭാഷാ പ്രയോഗങ്ങൾ മാത്രമേ നടത്തിയിട്ടുള്ളൂ. അദ്ദേഹം ആ ഭാഷാ പ്രയോഗത്തിന്റെ ചില സമയത്ത് ഉദാഹരണം അദ്ദേഹത്തെ ആക്രമിച്ചു. ആക്രമിച്ച ആളുകളെ ക്രിമിനൽ അല്ല എന്നാൽ അത് എന്താ വിളിക്കേണ്ടത്? ക്രിമിനലുകളല്ലേ? സംസ്ഥാന സർക്കാർ അവർക്കെതിരെ എടുത്ത നടപടി ഏതാ? സിവിൽ നിയമപ്രകാരമാണോ? അല്ലല്ലോ, ഈ രാജ്യത്തിന്റെ ക്രിമിനൽ നിയമപ്രകാരമുള്ള നടപടിയാണല്ലോ എടുത്തത്. കോടതിയിലേക്ക് ജാമ്യത്തിന് പോയപ്പോ കോടതി എന്താ പറഞ്ഞത്? കോടതി പോലും ആ കാര്യത്തിൽ ജാമ്യം കൊടുക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ ആക്രമിച്ചത് കേവലം വിദ്യാർത്ഥികളല്ല, അവർ ക്രിമിനലുകളായിരുന്നു എന്നുള്ളത് രാജ്യത്തെ നീതിന്യായ സംവിധാനത്തിന് വളരെ ബോധ്യപ്പെട്ടതാണ്.